നമ്മളെ ഉറ്റവര് ഉടയവരൊക്കെ മരണപ്പെട്ടു പോയാൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ ലഭിച്ചെന്ന് വരും. പക്ഷെ ആളൊരു മഹാനാണെങ്കിൽ സമയം ഒഴിവാകാതെ വ്യത്യാസമില്ലാതെ പ്രാർത്ഥനകളും ഹദിയകളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇവിടെ യാത്ര പോകുന്ന ഏതൊരാൾക്കും പാതിരാത്രിയിൽ ഒന്ന് സലാം പറയാനും സിയാറത്ത് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം, നല്ല സൗകര്യമാണ്. കുന്നും മലയൊന്നും കയറിപ്പോകണ്ട. അല്ലാഹു തആല ഓരോരുത്തർക്ക് കണക്കാക്കിയ ഹല്ല് അങ്ങനെയാണ്. ഒരുപാട് ഫാത്തിഹ ലഭിക്കുന്ന ഒരു മഹാനാണ് കുഞ്ഞിമരക്കാർ ഷഹീദ് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. എല്ലാവർക്കും ഒരു മക്ബറയുള്ളൂ, മഹാനവർക്ക് കുറേയുണ്ട്. എല്ലാ മക്ബറയിലും യാസീനും ഖത്തുമും ദുആവും ഫാത്തിഹയും നേർച്ചയും ഹദിയകളും നല്ല സംരംഭങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ നൽകിയ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ട് സ്വാലിഹായി ജീവിക്കണം എന്നാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുക, അവരെ പേരിൽ ഫാത്തിഹ ഓതുക. എല്ലാ സ്വാലിഹീങ്ങൾക്കും ഫാത്തിഹ ഓതാൻ ലഭിക്കുന്ന ഒരു ചാൻസ് ആണ് പരിശുദ്ധമായ ഹദ്ദാദ് റാത്തിബ്, റാത്തിബുൽ ഹദ്ദാദ്. അതിൽ ലോകത്തുള്ള എല്ലാ മഹത്തുക്കൾക്കും ഫാത്തിഹ ഓതുന്നുണ്ട്. ലികാഫത്തി ഇബാദില്ലാഹി സ്വാലിഹീൻ, ഒരാളും ഒഴിവില്ല, ഒരു നാടും ഒഴിവില്ല. ലോകത്ത് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായി എവിടെയെല്ലാം ആളുകളുണ്ടോ എല്ലാവരെ ഹളറത്തിലേക്കും ഒരു ഫാത്തിഹ. നാലാമത്തെ ഫാത്തിഹ അങ്ങനെ ഓതുമ്പോ ഓരോ ദിവസവും ആ സ്വാലിഹീങ്ങളോടുള്ള ഒരു സമ്പർക്കം വഴി നമ്മളെല്ലാവരും നന്നായി കിട്ടും. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാമും നമ്മുടെ കുടുംബവും നന്നാകാനുള്ള ഏറ്റവും നല്ല മാർഗം തല്ലവരോടുള്ള സഹവാസവും സമ്പർക്കവുമാണ്. മക്കളെയും കൂട്ടിയിട്ട് വാപ്പയും ഉമ്മയും ആഘോഷ ദിവസങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലും സ്വാലിഹീങ്ങളെ സമീപത്തേക്കാ പോകേണ്ടത്. എവിടെയെങ്കിലും ഒച്ചപ്പാടുണ്ടാകുന്ന സ്ഥലങ്ങളിലേക്കല്ല, ആളുകൾക്ക് ശല്യമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന അള്ളാഹന്റെ അദാബിറങ്ങാൻ കാരണമാകുന്ന സ്ഥലങ്ങളിലേക്കല്ല പോകേണ്ടത്, അടിഞ്ഞാടുന്ന മേഖലകളിലേക്കും അല്ല. എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് ഞാൻ ആണയിട്ട് പറയുന്നു, അവരാണ് ആ യാത്രയുടെ താക്കോൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ യാത്രക്ക് പോകുന്ന വാഹനം വീട്ടിന്റെ ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെങ്കിലും അതിന്റെ താക്കോല് നമ്മുടെ സഹോദരിമാരാണ്. അതൊരു മോശമല്ല, നല്ലതാണ്. പക്ഷെ ആ താക്കോല് നല്ലതിലേക്ക് തിരിക്കൂ ഉമ്മമാരെ. ഒരുപാട് സ്വാലിഹീങ്ങൾ, ശുഹദാക്കളും ആലിമീങ്ങളും സാദാത്തുക്കളും സ്വാലിഹീങ്ങളും ഉണ്ട്. അപ്പൊ ഈ നഗരത്തിന്റെ ചുറ്റുഭാഗത്തുള്ളവർ ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും എല്ലാം സിയാറത്ത് ചെയ്തവരുണ്ടാകൂല. പിന്നെ നമ്മൾ എന്തിനാ ഈ നാട്ടിൽ രാവും പകലും ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നത്? ഈ നഗരത്തിന്റെ ചുറ്റു എത്ര മഹാന്മാരുണ്ട്, എത്രയോ ഖനപ്പെട്ട മഹാന്മാരുണ്ട്. 2-3 കിലോമീറ്റർ അങ്ങ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീങ്ങിയാൽ പിന്നെയും ഉണ്ട് ധാരാളം ആളുകൾ. അവരിൽ ഒരു നോട്ടം നോക്കിയാൽ നമ്മുടെ ദുനിയാവും ആഖിറൊക്കെ നന്നായി കിട്ടുന്ന രീതിയിൽ വെളിച്ചം വീശാൻ പറ്റുന്ന നല്ല കാതലായ മഹാന്മാര് ധാരാളം ഉണ്ട്. ആ കാലഘട്ടത്തിലുള്ള ആളുകളെ ഒരൊറ്റ സമയത്തെ ഒരു വരി കൊണ്ട് മുന്നിൽ വന്ന ഒരാളെ മുഴുവനായും നന്നാക്കി വിട്ട എത്രയോ മഹാന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, ശുഹദാക്കളുണ്ട്, അതുപോലെ തന്നെ ആലിമുകളുണ്ട്, ഒരുപാട് ബീവിമാരുണ്ട്, മഹതിമാരുണ്ട്. എപ്പോഴും കഴിയൂല, പക്ഷേ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അങ്ങോട്ടാ പോകേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ഫാത്തിമത്തുസ് സഹ്റ റളിയല്ലാഹു അൻഹ
എല്ലാ ശനിയാഴ്ചയും ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ സിയാറത്ത് ചെയ്തിരുന്ന മഹാനാണ് സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിലെ ബന്ധുക്കളിലെ ഒരംഗമാണ്. പക്ഷെ ആ മഹാനുഭാവന് കിട്ടിയ സ്ഥാനമാണത് സയ്യിദു ശുഹദാ. അത് ചെറിയൊരു മഹത്വമല്ല. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാനാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ തിരിച്ചിരുന്നത്. സഹോദരിമാരെ, സ്വഹീഹായ ഉദ്ധരണിയോടെ മഹാന്മാരത് ഉദ്ധരിച്ചിട്ടുണ്ട്. എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിയെടുത്ത് പറയല്ലാന്നർത്ഥം. സ്വീകരിക്കാൻ പറ്റുന്ന സുശക്തമായ തെളിവോടെ ആ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവരൊക്കെ സ്വഭാവം. നമ്മളും ശീലിക്കേണ്ടത് അങ്ങനെയാണ്. ഒരു നാട്ടിലെത്തിയാൽ നമ്മൾ ആ നാട്ടിൽ പോയി സമയം ചെലവഴിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആ നാട്ടിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട സ്ഥലമായ പള്ളിയും അതുപോലെ തന്നെ മഹാന്മാരുടെ മസാറുകളുമാണ്. നിങ്ങളൊരു നാട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കാനുള്ളത് അതാണ്. പക്ഷെ ഇന്ന് നമ്മൾ പലരും അങ്ങനെയല്ലേ ചോദിക്കുന്നത്. നമ്മൾ വേറെന്തൊക്കെയോ ചോദിക്കുന്നത്. പരിപാടി ഇതായതുകൊണ്ട് എനിക്ക് ഉദാഹരണം പറയാൻ മടിയുണ്ട്. നമ്മളൊരു നാട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ അവിടെ ചോദിക്കുന്ന പലതുമാണ്. ഉദാഹരണമായിട്ട് ബോംബെ പോയി എന്നൊരാൾ പറയുന്നെങ്കിൽ ആ ബോംബെയിൽ അയാൾ കണ്ടത് പറയുന്നത് അങ്ങനെ കാണാൻ പറ്റിയതാണോ അല്ലെങ്കിൽ അങ്ങനെ സുന്നത്തുള്ളതാണോ കണ്ടത് കൊണ്ടോ അല്ല നേട്ടവും കിട്ടുന്നതാണോ അല്ല. അവിടെയും ഉണ്ട് ഒരുപാട് മസാറുകൾ. അത് ചോദിക്കുമ്പോ അത് അന്വേഷിക്കാൻ മറന്നുപോയി എന്നാ പറയുന്നത്. ഒരാഴ്ചക്കാലം നിന്ന് പഴയ കാലത്ത് നമ്മളെ നാട്ടിലുള്ള ആളുകള് ഹജ്ജിന് പോകുന്ന ഒരു കേന്ദ്രമായിരുന്നു ബോംബെ. ഒരാഴ്ച അവിടെ തമ്പടിക്കുമ്പോ അന്നത്തെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആ പരിസരങ്ങളിലുള്ള എല്ലാ മഹാനുഭാവരോടും ഒരു സലാം പറയും. ഏറ്റവും ചുരുങ്ങിയത് കിട്ടുന്ന അറിവ് അനുസരിച്ച് അങ്ങനെങ്കിലും ഒരു ബന്ധം അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നന്നാകാനുള്ള ഏറ്റവും നല്ലൊരു വഴി. വഖാലിതി സുലഹ നിൽത സ്വലാഹ ബിഹിം ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി യഖ്മാറു മാഉൽ കനീഫി ഇദാ മാ സാല മുഖ്തലിത്വാ ബിമാഇ നഹരിൻ ഫസാലത് മിൻഹു അഖ്ദാറു. വഖാലിതി സുലഹ നീ സജ്ജനങ്ങളോട് കലർന്ന് ജീവിക്കണം. മരണപ്പെട്ടുപോയ മഹാന്മാര് അവര് നിനക്ക് നന്മയെ തരൂ, നിന്നെ നന്നാക്കും. സുഹബത്ത് കൊണ്ട് സഹവാസം കൊണ്ട് നന്നാകാൻ പറ്റും. അവരോട് നീ കലർന്ന് ജീവിക്കണം. നിൽത്തസ്വലാഹബിഹിം അവർ കാരണമായി നിനക്ക് ഒരുപാട് നന്മ ലഭിക്കും. ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി യഖ്മാറു കാരണം ആ സജ്ജനങ്ങൾ ഭൂമിയിലെ താരകങ്ങളാണ്, നക്ഷത്രങ്ങളാണ്. ആകാശലോകത്ത് നോക്കുമ്പോ ഒരുപാട് പ്രകാശിക്കുന്ന ജ്വലിക്കുന്ന ഒരുപാട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ കാണുന്നില്ലേ? ഭൂമിയിലെ നക്ഷത്രങ്ങളാണ് അവര്. ഭൂമിയിലെ നക്ഷത്രങ്ങൾ എന്നൊരു ആലങ്കാരികമായി പറഞ്ഞതല്ല. പരിശുദ്ധ ഖുർആനിൽ മഹാന്മാര് കിടക്കുന്ന ഇടങ്ങളെ പറ്റി അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത് അങ്ങനെയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം സൂറത്തുൽ വാഖിഇൽ ഓതാറില്ലേ അങ്ങനെ ഒരു ആയത്ത്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം ആ ആയത്തിന്റെ ഒരു തഫ്സീറാണ്. മഹാന്മാര് കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ മക്ബറകൾ തന്നെയാണ് സത്യം. വേറെയും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ ഒരു വ്യാഖ്യാനം വരുമ്പോ ആ ആയത്തിലും പറയുന്നത് അന്നുജൂം എന്നാണ്. നക്ഷത്രങ്ങൾ, ഭൂവിധാനത്തിലെ നക്ഷത്രങ്ങൾ അവരാണ്. നക്ഷത്ര തുല്യരായി മറ്റുള്ളവർക്ക് വഴികാട്ടികളായി ഇവിടെ ജീവിച്ചത് കൊണ്ടാണ് അവരെ പറ്റി അങ്ങനെ പറയുന്നത്. ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തിലും വാക്കിലും മൗനത്തിലും എല്ലാം പിന്തുടരാൻ പറ്റിയ മഹാരഥന്മാരാണ് അവർ. എല്ലാവരെയും എല്ലാ തരത്തിലും പിന്തുടരാൻ നമുക്ക് പറ്റില്ല. പലതുകൊണ്ടും കേളികേട്ട ആളുകൾ ഇന്ന് ദുനിയാവിലുണ്ട്.
എല്ലാ രൂപത്തിലും അവരെ അനുഗമിക്കാൻ പറ്റില്ല, പക്ഷേ സ്വാലിഹീങ്ങളെ പറ്റും, അവരെല്ലാ അർത്ഥത്തിലും പിന്തുടരാൻ പറ്റും. ആ മഹാന്മാരോട് ഇഴകിച്ചേർന്ന് ജീവിക്കുമ്പോ അവർ കാരണമായി നമ്മുടെ ഹൃദയം വിശുദ്ധിയാകുന്നു, സ്വഭാവങ്ങൾ സംസ്കരിക്കപ്പെടുന്നു, നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുന്നു, നന്മകൾക്ക് നമ്മിൽ വാസന കൂടിക്കിട്ടുന്നു, തിന്മകളോട് മുഖം തിരിയാൻ ഒരുപാട് പ്രേരണകൾ വരുന്നു. എന്നിട്ടതിന് ഉദാഹരണവും പറഞ്ഞു, മാ ഉൽകനി ഫീദ മസാല മുഖ്തലിത ബിമാഇ നഹരിൻ ഫസാലത് മിൻഹു അഖ്ദാറു. ടോയ്ലറ്റിൽ നിന്ന് ഒലിക്കുന്ന മലിനജലം സമുദ്രത്തിലെ ജലത്തോട് ജലാശയത്തോടൊന്ന് കൂടിക്കലർന്നാൽ പിന്നെ ഈ പോയ മലിനജലത്തിന്റെ ഒരംശം പോലും അവിടെ കാണാതെ, മാലിന്യങ്ങൾ മുഴുവനും കടൽ വെള്ളം ശുദ്ധിയാക്കിയതുപോലെ സ്ഫുടമാക്കിയെടുത്തതുപോലെ ഉള്ളും പുറവും തിന്മ കൊണ്ട് നിറഞ്ഞ നമ്മള് നല്ലവരായ മഹാന്മാരുടെ സവിധത്തിൽ കൂടിക്കലർന്ന് ജീവിക്കുമ്പോ അവരോടൊപ്പം കലർന്ന് ജീവിക്കുമ്പോ അവർ കാരണമായി ഹൃദയ വിശുദ്ധി ലഭിക്കുന്നു, നന്നായി കിട്ടുന്നു. എല്ലാ അർത്ഥത്തിലും നമുക്ക് നന്നാകാൻ അതൊരു മാർഗമായി ലഭിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വാലിഹീങ്ങളോടുള്ള സഹവാസം, സമ്പർക്കം അല്ലാഹു തആല ഭൂമിയിൽ നമ്മൾ നന്നാകാൻ ഒരുക്കിയൊരു വഴിയാണ്. അതെപ്പോഴും സ്വീകരിക്കുകയും ഒഴിവ് കിട്ടുന്ന മാർഗങ്ങളിൽ അത്തരം കാര്യങ്ങളുമായി കൂടുതൽ ബന്ധം പുലർത്തുകയും വേണം. ഇന്നത്തെയുള്ള ഒഴിവുകളൊക്കെ വലിയ സങ്കടകരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ രണ്ടെണ്ണത്തെ പറ്റി ഹദീസിൽ അങ്ങനെ പറഞ്ഞത്, നിഅമത്താനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി അധിക മനുഷ്യന്മാരും എന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാർ ഒഴികയും, കസീറും മിനന്നാസ് നഷ്ടത്തിലാണ്, വഞ്ചിതരാണ്. രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി കസീറും മിനന്നാസ് അങ്ങനെ എന്ന് പറയുമ്പോ അതിന്റെ ഒരു മറുപുറുണ്ട്, കുറഞ്ഞ ആൾക്കാർ അതിൽ നിന്ന് മാറ്റണ്ട്. അവരാ അനുഗ്രഹങ്ങളെ വേണ്ടതുപോലെ നോക്കി നടത്തുന്നവരാണ്. ഏതാ രണ്ട് അനുഗ്രഹങ്ങൾ? അതിൽ എണ്ണി ഒന്ന് അസ്വിഹത്തു ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയം. ലീവ് എന്ന് കണ്ടാ പിന്നെ പായുന്നത് എങ്ങോട്ടാ? ഒഴിവ് എന്ന് കണ്ടാ നമ്മൾ ആൾക്കാരൊക്കെ ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് നിറക്കാൻ വേണ്ടിയിട്ട് കരാറെടുത്തത് പോലെയാണ്. അല്ലല്ലാ, കാണാതിരിക്കാൻ നല്ലത്. ആ ദിവസങ്ങളിലെ ഒരു പേപ്പറും വായിക്കാതിരിക്കാൻ നല്ലത്, ഒരു വാർത്തയും കാണാതിരിക്കാൻ നല്ലത്. ആ രൂപത്തിൽ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ മാത്രം, ദഹിക്കുന്ന ഒരു വാർത്ത പോലും അതിലില്ല. നമ്മൾ ആൾക്കാരാണ് അവരവിടെ മുമ്പന്തിയിൽ അതിന് തയ്യാറെടുത്തുകൊണ്ട് പോകാനും ഇരിക്കാനും ഒക്കെ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങൾ ധാരാളം ഉണ്ടായിട്ടോ, അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഒരു 10 ദിവസം കഴിഞ്ഞു, പലരും വാരിക്കൂട്ടിയത് നഷ്ടങ്ങളുടെ കൂമ്പാരമാണ്. ഒരു 10 ദിവസം സ്കൂൾ ലീവ് കഴിഞ്ഞു, നമ്മുടെ നാട്ടിലെ ഓരോ കുടുംബങ്ങൾക്കും കിട്ടിയത് ഇഷ്ടം പോലെ ലോഡ് കണക്കിന് നഷ്ടങ്ങളാ കിട്ടിയത്, തിന്മകളുടെ കൂമ്പാരങ്ങൾ. കുടിച്ചിട്ടും ഭക്ഷണം കഴിച്ചിട്ടും പോയിട്ടും ചെലവ് ചെയ്തിട്ടും കണ്ടിട്ടും പറഞ്ഞിട്ടും ഒക്കെ കൂട്ടിക്കോളും, എല്ലാ ചെലവും കൂട്ടിക്കോളും. എന്തെങ്കിലും ഒരു ഹൈറ് ഹൈറ് പറയാനില്ല. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഷറുണ്ട് എന്ന് കണ്ടാൽ അങ്ങോട്ട് പോകാതിരിക്കേണ്ട ആളാണ് മുസ്ലിം. കാണാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ട്, പോയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ അവിടെയുണ്ട്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, എതിർക്കാൻ വന്നാലൊക്കെ ഇവിടെ നിയമങ്ങൾ എത്ര ഉണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങൾ. ആ നിയമം തന്നെ അല്ലേ കബറിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നല്ലേ, എത്ര നിയമങ്ങളുണ്ട്. അതങ്ങോട്ട് വായിച്ച് വിതറാലോ, തടയാനൊന്നും ആരും വരാനില്ല. ഞാൻ ആരെങ്കിലൊക്കെ ചോദ്യം ചെയ്താൽ അവനെതിരെ വേറെ കുറെ നിയമങ്ങൾ വേറെയും വരും. ആ ഒരു ഊക്കോടെയാണ് നമ്മൾ ആൾക്കാരെ നിറച്ചത്, കുടിച്ചത്. റെക്കോർഡല്ലേ 10 ദിവസം കൊണ്ട് കിട്ടിയത്? കേരളത്തിൽ ഇത്ര റെക്കോർഡ് കിട്ടിയ വേറൊരു സംഗതി ഇല്ല. ഒരു സാധു സംരക്ഷണത്തിലാണ് ഈ റെക്കോർഡെങ്കിൽ എന്തൊരു സുഖം ഉണ്ടായിരുന്നു.
ഇത്രയും റെക്കോർഡ് തുക പട്ടിണിപ്പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തില്ലാണെങ്കിൽ എന്തൊരു സുഖമുണ്ടായിരുന്നു കേൾക്കാൻ, എന്തൊരു സന്തോഷം ഉണ്ടായിരുന്നു കേൾക്കാൻ. മനുഷ്യന്റെ മസ്തിഷ്കത്തെയും അവന്റെ ശരീരത്തിന്റെ സ്വകാര്യ അവയവങ്ങളെയും കേടുവരുത്തി ഇനിയും ഒരുപാട് ആതുരാലയങ്ങൾ തുടങ്ങാം എന്നൊരു മുന്നറിയിപ്പാണ് അത് നൽകിയത്. ഞാൻ രോഗികൾ കൂടിയില്ലേ, അപ്പൊ ഇത് മതിയാകൂല ഹോസ്പിറ്റൽ, ഇനിയും ഒരുപാട് തുടങ്ങാം. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്ഥലം കിട്ടുമോ നോക്കിയോളൂ, ചാൻസ് ഉണ്ട്, ഇനി അത് വർദ്ധിക്കാം. അങ്ങനെയുള്ള രൂപഭാവങ്ങളിലേക്ക് പോകാനും പ്രേരണ നൽകാനും നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ റെഡിയാണ്. ഒരു കുടുംബത്തിൽ അഞ്ചാളുകൾ ഉണ്ടെങ്കിൽ അഞ്ചാളും അഞ്ചു വഴിക്ക് തിരിച്ചു. മൂത്ത മകൻ പറഞ്ഞു ഉമ്മാനോട്, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ വേറെ വഴിക്ക് പോകാണ്, നാല് ദിവസം കഴിഞ്ഞിട്ട് എത്തുള്ളൂ. ആ നീ പോയിക്കും. രണ്ടാമതൊരാൾ, ഞാൻ വേറെ വഴിക്ക്, നീയും പോയിക്കും. മൂന്നാമത്തെ ആള് പോയി. നാലാമത്താളും അഞ്ചാമത്താളും അങ്ങനെ പോകാനായിട്ടില്ല, അവർ ചെറിയവരാണ്. അപ്പൊ അവരിവിടുന്ന് ചോദിച്ചു, നമ്മൾ എവിടെക്കെങ്കിലും പോണ്ട, അവരൊക്കെ പോയില്ലേ, നമ്മളും പോകാം. എല്ലാവരും ഇറങ്ങിയില്ലേ കറങ്ങാൻ, ആരാ ബാക്കിയുള്ളത്? അഞ്ചും ആറും ദിവസം കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടി എന്താ കിട്ടിയത്? കിട്ടിയത് ഒന്ന് മാത്രമാണ്, മഖ്ബൂനു ഫീഹിമാ കസീറും മിനന്നാസ്. നഷ്ടത്തിന്റെ കഥകൾ മാത്രമാണ് അവിടെയുള്ളത്, വേറെ ഒന്നും പറയാനില്ല. ലാഭത്തിന്റെ ഒരു വർത്തമാനവും പറയാനില്ല. പിറ്റത്തെ കൊല്ലത്തേക്ക് ചെറിയ കുട്ടികൾ നാലാം ക്ലാസ്സിലെ മക്കൾ പദ്ധതി ആവിഷ്കരിച്ചു പോയി. ഇക്കൊല്ലം പോയത് അവിടെയാണ്. അടുത്ത കൊല്ലം എന്റെ രണ്ടിക്കാക്കമാര് പോയ സ്ഥലമുണ്ട്, അവിടേക്ക് പോകണം. അപ്പൊ ഈ കുട്ടിക്ക് വയസ്സ് അഞ്ചാം ക്ലാസ്സിലെ വയസ്സാണ്. ഇക്കാക്കമാര് പോയ സ്ഥലമോ ഫുൾ ടൈം അബോധാവസ്ഥയിൽ കറങ്ങുന്ന സ്ഥലമാണ്. അഞ്ചാം ക്ലാസ്സുകാരൻ അടുത്ത കൊല്ലം അങ്ങോട്ട് പോയാ പിന്നെ നമ്മുടെ നാടിന്റെ ഗതി എന്താ പറയാനുള്ളത്? നമ്മുടെ കുടുംബത്തിന്റെ ആത്മീയമായ പുരോഗതിയെ കുറിച്ച് എന്ത് സംസാരിക്കാനാണ്, എന്തു പറയാനാ സഹോദരങ്ങളെ? ധർമ്മബോധമുള്ള ഒരു തലമുറയെ വളർത്താനാണ്. ധാർമ്മികതയിൽ ഊന്നിയൊരു വിഷയമാണല്ലോ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, അതിനു ഒത്ത ഒരു ബാല്യം സൃഷ്ടിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾ ഒരുങ്ങണം. ധർമ്മബോധം നമ്മുടെ മക്കളുടെയും ആണിന്റെയും പെണ്ണിന്റെയും കുട്ടികളുടെ സിരകളിലേക്ക് വരാൻ അതിന് പറ്റുന്നൊരു പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തയ്യാറാക്കണം. മഹാന്മാരായ ഭരണാധികാരികൾ പണ്ഡിതന്മാര് തയ്യാറാക്കിയതുപോലെ അവര് പഠനം നടത്തിയതുപോലെ പഠനം നടത്തി കൊടുക്കണം. അവര് പഠിപ്പിച്ചതുപോലെ ഗുരുക്കന്മാരോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഈ ലോകത്ത് നീതിപരമായ ഭരണം നടത്തിയിട്ട് ലോകം മുഴുക്കയും അറിയപ്പെട്ട ഒരു ഭരണാധികാരിയായ പണ്ഡിതനാണ് ബഹുവന്യരായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ അതിനൊരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കി തരുന്നുണ്ട്. ഞാനത് പറയാം, അതിനു മുമ്പ് പറയട്ടെ, നമ്മളാണ് അതിന് കരുക്കൾ നീക്കേണ്ടവർ. നമ്മളാണ് സഹോദരങ്ങളെ അതിന് പ്ലാൻ തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ ഓശാരമായി റബ്ബ് സുബ്ഹാനഹു വ തആലയങ്ങ് നന്നാക്കി തരും എന്ന് ആരും ചിന്തിക്കരുത്. അങ്ങനെ ഒരു സംഗതിയല്ല ഇത്. ധാർമ്മിക ബോധം നമ്മുടെ കുട്ടികളിലും നമ്മളിലും ഉണ്ടാക്കിയെടുക്കാൻ പ്രധാനമായും ആദ്യം ഉണ്ടാകേണ്ടത് മാതൃകാ യോഗ്യരായ കുടുംബ നേതാക്കൾ അഥവാ രക്ഷിതാവായി വർത്തിക്കുന്ന ആളുകളൊക്കെ മാതൃകാ യോഗ്യരായി ജീവിക്കണം. അപ്പോഴേ അതിന് കഴിയുള്ളൂ. അല്ലാതെ ആജ്ഞാപിച്ചത് കൊണ്ട് മാത്രം കഴിയില്ല, ഉപദേശിച്ചത് കൊണ്ട് മാത്രം കഴിയില്ല. സ്വന്തം ജീവിതത്തിൽ മാതൃകാ യോഗ്യരായി ഉപ്പയും ഉമ്മയും അടങ്ങുന്ന രക്ഷാകർത്തൃക്കൾ രക്ഷാകുടുംബം മാറണം. ആരെല്ലാം ആ കുടുംബത്തിൽ രക്ഷിതാക്കളുടെ റോളിൽ വരുമോ എല്ലാവരും ഏതെങ്കിലും ഒന്ന് ഒടിഞ്ഞ രൂപത്തിലുണ്ടെങ്കിൽ ആ വഴിക്ക് പോകാനാണ് എല്ലാവരും കൂടുതൽ താല്പര്യപ്പെടുക. ഒരാള് നമ്മളെ ഒരു അമ്മാവൻ ഒടിഞ്ഞ രീതിയിലാണെങ്കിൽ ആ വഴിക്ക് ചുറ്റിപ്പറ്റി കയറാൻ വേണ്ടിയിട്ട് മക്കൾക്കൊക്കെ നല്ല പിടുത്തുണ്ടാവും, നല്ലോണം ശ്രമിക്കും, നല്ല കണക്ഷൻ ഉണ്ടാക്കും. പിന്നെ അതിൽ നിന്ന് മാറ്റാനുള്ള കഴിവും കാര്യം പ്രാപ്തിയൊക്കെ നമുക്കുണ്ടാകണം, അപ്പോഴേ നടക്കുള്ളൂ. ഏതെങ്കിലും ഒന്നൊടിഞ്ഞ രീതിയിലുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനാ നോക്കുക, അതിനാണ് ശ്രമം ഉണ്ടാകുക.
അത് ആദ്യം തന്നെ വാപ്പയും ഉമ്മയും ഒടിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇനി പുറത്തേക്ക് നോക്കേണ്ടേയില്ല, പറയേണ്ടതുമില്ല. വാപ്പയും ഉമ്മയും മാതൃകാ യോഗ്യരാകണം. എല്ലാ വിഷയത്തിലും തീവ്രതയില്ലാത്ത മിതത്വം പുലർത്തുന്ന ഒരു സമൂഹമാക്കി നിങ്ങളെ നാം സൃഷ്ടിച്ച് സംവിധാനിച്ചത് ലിതകൂനു ഷുഹദ ആലന്നാസ്, നിങ്ങൾ മറ്റു ജനങ്ങൾക്ക് മാതൃകാ പുരുഷന്മാരാകാനാണ്. നമ്മുടെ കീഴിൽ വളരുന്ന ഒരു സമൂഹത്തിന്, വലിയൊരു സമൂഹത്തിന് അവലംബിക്കാൻ പറ്റണം നമ്മെ. നമ്മൾ ഇന്ന് കുറച്ച് ചൊല്ലുന്നതും പാടുന്നതും നിസ്കരിക്കുന്നതും ഒക്കെ അല്ലേ, ഒന്ന് മേലെ ജീവിച്ച ആൾക്കാരെ പറ്റി കൂടിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ബാപ്പയും വല്യപ്പയും വല്യമ്മയും ഉമ്മയൊക്കെ ആ സെബിയിൽ ഇങ്ങനെ. അപ്പൊ ഞാൻ അടുത്തയിലേക്കൊന്ന് ചിത്രം വരച്ചു നോക്കൂ, എങ്ങനെ കിട്ടുക? അടുത്തയിലേക്ക് നമ്മളൊന്ന് വരച്ചു നോക്കൂ. പടച്ചോനെ, എങ്ങനെയാണെങ്കിൽ ഇപ്പോ എന്റെ മക്കളെ പറ്റി എനിക്ക് പ്രതീക്ഷിക്കാനില്ല എന്നാണോ പറയാനുള്ളത്? ഇപ്പൊ ചെറുപ്പത്തില് ഒരു വീട്ടില് ഉമ്മ നിസ്കരിക്കുന്ന ആളാണ്, സുബി നിസ്കരിക്കും, ബാപ്പ തീരെ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ ഉമ്മ നിസ്കരിക്കാൻ പറഞ്ഞു കേട്ട് മക്കളൊക്കെ നിസ്കരിക്കും. കുറച്ചൊരു പക്വത എത്തിയാല് പിന്നെ നിസ്കരിക്കാത്ത ഒരാൾ ആ വീട്ടിലുണ്ടല്ലോ, ആ സൈഡിലേക്ക് പോകും ഇവരൊക്കെ. പതുക്കെ പതുക്കെ പോകും. പിന്നെ അവരോട് നിസ്കരിക്കാൻ പറയുകയാണെങ്കിൽ എന്താ ബാപ്പാക്കത് പറ്റൂലേ എന്ന് ചോദിക്കും. ചോദിക്കും, ചോദിച്ചവരുണ്ട്. പേരും നാടും അഡ്രസ്സും ചോദിക്കേണ്ട, വിഷയം അറിഞ്ഞാൽ മതിയല്ലോ. ബാപ്പാക്കത് പറ്റൂലേ എന്ന് ഉമ്മാനോട്. എന്താ മോനെ നിസ്കരിക്കാത്ത? ബാപ്പ നിസ്കരിക്കണല്ലോ. പിന്നെ നമ്മളെന്തിനാ നമ്മളായിട്ട് ഒന്ന് വിളിക്കണ? നിങ്ങൾ ആദ്യം തൊട്ടടുത്ത് കിടക്കണ ബാപ്പാനെ വിളിക്ക്. അപ്പൊ സമ്മർദ്ദത്തിലായി. പിന്നെന്താ ഉമ്മ തീരുമാനിക്കണത്? എന്നാ ഞാൻ അത് ആരെ പോലെ ആയിക്കോട്ടെ, ബാപ്പാനെ പോലെ. അപ്പൊ അടുത്തതും അങ്ങനെ വന്നപ്പോ ഉമ്മ പറഞ്ഞു, ഞാൻ അതും ബാപ്പാനെ പോലെ ആയിക്കോട്ടെ. ഉമ്മാനെ പോലെ ആകണമെങ്കിൽ എന്താ പോടെ തടസ്സം? ഒന്ന് ഈ രൂപത്തിലാണ് ആ വഴിക്കാണത് പോവുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ആ വഴിക്കാണത് പോവുക. ശരിയല്ലേ? റെഡി അല്ലേ സംഗതി? നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ, അതേ രൂപത്തിലേക്കാണത് പോവുക. അങ്ങനെ പോകും. അതേ സമയത്ത് ബാപ്പയും ഉമ്മയും അതേ രൂപത്തിലുള്ള നല്ല കാർക്കശ്യവും നല്ല കൃത്യതയും പുലർത്തുന്ന ആളുകളാണെങ്കിൽ എന്നിട്ടും മക്കൾ പുറഞ്ചാടിപ്പോയോ, അവരെ നന്നാക്കി എടുക്കാൻ കഴിയും. കാരണം അവർക്ക് അവിടെ അവലംബമായിട്ട് ആരുമില്ല. രണ്ടാളും മാതൃകാ യോഗ്യരാണ്. പിന്നെ പിയച്ചതിന്റെ കാരണം പുറത്തു നിന്നായിരിക്കും, അനുബന്ധ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതാ വരിക. ഏതാ ബന്ധം? കൂട്ടുകെട്ടിന്റെ ബന്ധം, സഹവാസത്തിന്റെ ബന്ധം, ജോലിയിലെ ആ ബന്ധം, അങ്ങനെ പല ബന്ധങ്ങൾ അയിലാ പിന്നെ പോവുക. ഇവിടെ നിന്നായിരിക്കൂല തെറിച്ചത്. അത് ഒരു പക്ഷേ വിളക്ക് ചേർത്ത് എടുത്ത് ഉപദേശിച്ചും അങ്ങനെ പല രൂപത്തിലൊക്കെ ആയിട്ട് നന്നാക്കി എടുക്കാൻ കഴിയും. വളരെ കഠിനാധ്വാനം അതിനും വേണ്ടി വരും. നല്ല കഠിനാധ്വാനം, ചെറുതൊന്നുമല്ല. അങ്ങനെ ഒരു മാർഗം, അങ്ങനെ ഒരു മുറ, മാതൃകാ യോഗ്യരാകുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. നമ്മൾ ആ രൂപത്തിലായി മാറുമ്പോഴാണ്. അതുകൊണ്ടാണ് ബാപ്പയോടും ഉമ്മയോടും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം പുലർത്തുന്നവരാകാൻ പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഏറ്റവും നല്ല സ്വഭാവം ബാപ്പയും ഉമ്മയും കാണിക്കണം. ആ സ്വഭാവത്തിന് പിന്തുടർച്ചയുണ്ട്. ആ സ്വഭാവം അറിയാതെ തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു പോകും. നമ്മൾ ആലോചിക്കും, ഇവർക്ക് ആരാ അത് പറഞ്ഞു കൊടുത്തത്? നമ്മൾ പറഞ്ഞ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇവർക്ക് ആരാ അത് പഠിപ്പിച്ചു കൊടുത്തത്? അപ്പൊ നമ്മളൊന്ന് ചോദിച്ചാല്, സ്നേഹത്തോടെ ചോദിച്ചാല്, അത് നിങ്ങൾ തന്നെയാണ് ബാപ്പ എന്നെ പഠിപ്പിച്ചത്, നിങ്ങൾ തന്നെയാണ് ഉമ്മ എന്നെ പഠിപ്പിച്ചത് എന്ന് അവർ പറയും. പിന്നെയും നമുക്ക് പിടുത്തം കിട്ടൂല, എപ്പോഴാണത്? അപ്പൊ എപ്പോഴോ ഒരു സന്ദർഭത്തിൽ നമ്മിൽ നിന്ന് വീണ് കിട്ടിയത് അവർ പെറുക്കിയെടുത്തു. പക്ഷെ ആ വീണ് കിട്ടിയത് മൈനസ് ആയപ്പോൾ അതിന്റെ പിന്നിൽ അവർ നല്ലോണം കടിച്ചു പിടിച്ച് തൂങ്ങി. നല്ല പ്ലസ് പോയിന്റുകളാണ് സ്വഭാവങ്ങളായിട്ട് വരേണ്ടത്. അങ്ങനെ തന്നെയാണ് സ്നേഹത്തിന്റെയും മാതൃകയുടെയും സാഗരണത്തിന്റെയും ഒക്കെ അളവ് ആ രൂപത്തിൽ അവര്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചിരുന്നു. അബൂലഹബിന്റെ രണ്ട് മക്കള് ഉത്ബ ഉത്തൈബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മക്കളെ, ഉമ്മു കുൽസൂം ബിവി റളിയല്ലാഹു അൻഹയും റുഖയ്യ ബിവി റളിയല്ലാഹു അൻഹയും,
ബാപ്പാന്റെ നിർബന്ധത്തിന് വഴങ്ങി തബ്ബത്തിയതാ അബീലഹബ് ഇറങ്ങിയപ്പോ ഈ രണ്ട് മക്കളും അവരെ തൊലാക്ക് ചൊല്ലി. തൊലാക്ക് ചൊല്ലിയിട്ട് ഇവര് പറഞ്ഞു, ഉത്തുബയും മുത്തൈബയും പറഞ്ഞു. ഉത്തൈബ പിന്നീട് വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു മക്കം ഫത്തഹിന്റെ അന്ന്. രണ്ടാളും പറഞ്ഞു തൊലാക്ക് ചൊല്ലേണ്ട മക്കളല്ല അത്, ഒരിക്കലും തൊലാക്ക് ചൊല്ലിക്കൊടുക്കേണ്ട കൊണ്ടുപോയി ആക്കേണ്ട മക്കളല്ല. എന്തേത് പറയാൻ കാരണം, ആ മക്കളിൽ നിന്ന് അനുഭവിച്ച സ്നേഹമസൃണമായ സ്വഭാവം, അതുല്യമായ സ്നേഹത്തിന്റെ ഓരോരോ അനുഭവങ്ങൾ ഒരിക്കലും അവർ പിരിയാൻ കഴിയൂല, അവര് വേണ്ടാ നോക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ അബുല്ലാസ് ബദറിലേക്ക് പോകുമ്പോ അബൂജഹലിന്റെ കൂടെയാണ്, ആ പക്ഷത്താണ്. അന്ന് അബുല്ലാസ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ആരെ ഭർത്താവ് അബുല്ലാസ്? സൈനബി റളിയല്ലാഹുന്നയുടെ ഭർത്താവാണ്. അബുല്ലാസിനോട് കൂട്ടുകാർ പറഞ്ഞു, അബുല്ലാസേ നമ്മള് ബദറിലേക്കല്ലേ പോകുന്നത്, അപ്പുറത്തുള്ള നിങ്ങൾ അമ്മോശനാണ്, അവരോട് ഏറ്റുമുട്ടാനാ പോകുന്നത്. അപ്പൊ അതില് കുറച്ച് ആത്മാർത്ഥത കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഭാര്യനെ ഒന്ന് ഒഴിവാക്കണം. ആരെ? സൈനബി റളിയല്ലാഹു അൻഹ. അബുല്ലാസ് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, അത് കേൾക്കൂല. നിങ്ങൾ എന്തെന്നോട് പറഞ്ഞാലും ഞാൻ കേൾക്കും, വരണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനം വരൂല. പക്ഷെ സൈനബ് ബീബിയെ ഒഴിവാക്കിയിട്ട് അങ്ങളെ കൂടെ വരാൻ അതിന് കഴിയൂല. വേറെ എന്തും പറഞ്ഞു. എന്താണ് അബുല്ലാസിന് അത് പ്രേരിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പണാധിക്യമാണോ? പണാധിക്യം കൊണ്ടൊന്നും സ്നേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയില്ല. ജീവിതത്തിന്റെ ആർഭാടപരമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാണോ അബുല്ലാസ് അത് പറഞ്ഞത്? ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും കട്ടിയും കനവുമുള്ള 100-200 കണക്കിനുള്ള പൊന്നും വെള്ളിയും കൊണ്ടാണോ അബുല്ലാസ് പറഞ്ഞത്? ആകെ സൈനബി റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ കഴുത്തിലണിയുന്ന ഒരൊറ്റ മാല മാത്രമേ ഉള്ളൂ. ഒരു മോതിരമില്ല, വളയില്ല, പാദസരമില്ല, കാതിലൊരു ചിറ്റില്ല, കുടുക്കി കെട്ടിയില്ല, ഒരു കെട്ടിയില്ല, ഒരു മാല മാത്രം, ഒരു ചെറിയ സ്വർണത്തിന്റെ ഒരു മാല മാത്രം. ആ വികസനം കൊണ്ടൊന്നും അല്ല പറഞ്ഞത്, ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടൊന്നും അല്ല. അവരിൽ നിന്ന് ലഭിച്ച ഏറ്റവും സുന്ദരമായ ജീവിതം, ഒരിക്കലും മടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ സന്തോഷകരമായ ജീവിതം, തുല്യതയില്ലാത്ത സ്നേഹത്തിന്റെ ജീവിതം, സഹകരണത്തിന്റെ ജീവിതം. അതുകൊണ്ടാണ് അബുല്ലാസ് പറഞ്ഞത് അതെന്നോട് പറയരുത്. എവിടുന്നാ അത് കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയിൽ നിന്നും കിട്ടിയ മാതൃകായോഗ്യമായ ജീവിതത്തിന്റെ നാമ്പുകളാണത്. അവിടെയാ ഞാൻ രക്ഷിതാക്കളോട് പറയുന്നത്, ഒരു ധാർമ്മിക ബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കണമെങ്കിൽ ആദ്യത്തെ വിഷയം അതാണ്. ധാർമ്മിക ബോധം അവരെ സിരകളിലേക്ക് ആരാ കൊടുക്കേണ്ടത്? ആരാണ് അതിന് കടിഞ്ഞാൻ പിടിക്കേണ്ടത്? നമ്മളാണ്. ഉപ്പയും ഉമ്മയും അടങ്ങുന്ന ആ ഒരു നല്ല രക്ഷാ കവചമാകുന്ന വലയം സൃഷ്ടിക്കുന്ന ആളുകൾ അവരാ കൊടുക്കേണ്ടത്. അവരെങ്ങനെ തൃപ്തിപ്പെടുന്നോ ആ തൃപ്തി മക്കൾക്കുണ്ടാവും അല്ലേ.